ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് ഫുഡ് വ്ളോഗ് തന്നെയാണ്. ഞങ്ങൾ മീൽസ് കഴിക്കാൻ വേണ്ടിട്ട് പോയല്ലോ. പപ്പ പപ്പി അമ്മച്ചിട്ട് ഞാൻ കാറിലാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ മുമ്പ് കഴിക്കാൻ പോയിരുന്നു. ഞങ്ങൾ അവിടുത്തെ ബട്ടർ ചിക്കന്, ദോശ ഉണ്ട് അവിടെ, നല്ല തട്ടുദോശ ഉണ്ട്. കറികള് നല്ല കറികളാണ്. ബട്ടർ ചിക്കൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ. പിന്നെ അവിടുത്തെ മന്തി എനിക്ക് റൈസ് കുറച്ച് വേവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ എന്താ പറയാ, സിൻസിയർ ആയിട്ട് പറയാം. പക്ഷെ അവിടുത്തെ കറികള് സൂപ്പർ ആണ്, നല്ല കറികളാണ്. പൊറോട്ട നല്ല, ദോശ ദോശയൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇന്ന് അവിടുന്ന് ഭക്ഷണം എന്താ പറയാ, മീൽസ് കഴിക്കണമെന്ന് വലിയ നിർബന്ധം ഹലക്ക്. അങ്ങനെ ഞങ്ങള് മീൽസ് കഴിക്കാൻ പോവാണ് അവിടെ. ബാക്കി അവിടെ ചെന്നിട്ട് ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ബാക്കി അവിടെ ചെന്നിട്ട് ഞങ്ങള് കാണിച്ചുതരാം, പറഞ്ഞുതരാം. കഴിച്ചിട്ട് ഫുഡിന്റെ ഇത് മീൽസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണോ, ഇതുവരെ കഴിച്ചിട്ടില്ല അവരുണ്ട് എന്ന് പറഞ്ഞത് മീൽസ്. അപ്പൊ അങ്ങനെ കഴിക്കാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്, ബദർ സമാൻ റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ കുളത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് കേട്ടോ. നമ്മുടെ തിരൂർ മഞ്ചേരി റോഡിലെ കുളത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്പോട്ട് വരുന്നത്. സോ നമുക്കിന്ന് ഇവിടുത്തെ മീൽസ് കഴിച്ചോട്ടോ. ഞങ്ങൾ ഊണയിക്കാൻ വേണ്ടി വന്നതാണ്, കാരണം ഞങ്ങൾ സാധാരണ ഉച്ചക്ക് ലഞ്ച് ഞാൻ അധികം കഴിക്കാറില്ല, ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. കാരണം വെച്ചാല് എന്താ പറയാ, ചോറ് പൊതുവെ തടി കൂടുന്നുള്ളതുകൊണ്ട് കഴിക്കല്. ഇന്ന് അലക്ക് നിർബന്ധം, ഇന്ന് ഊണ് കഴിക്കണത്. സ്പോൺസർ അല്ലേ, എന്തോ എപ്പോഴും. പ്ലേറ്റ് ഒക്കെ വന്നു, ഏതായാലും നോക്കാം. പപ്പക്ക് തീരെ ക്ഷമല്ല കേട്ടോ, ഇത് വന്നപ്പോഴേക്കൊക്കെ പപ്പ എടുക്കാൻ തുടങ്ങി. ആ പപ്പടൊന്ന് മേലെന്ന് എടുക്കും മേൻ. ഇതെന്തൊക്കെയാ, ഇതിന്റെ പേരെന്തൊക്കെയാ? ഇത് അച്ചാറ് ചട്നി, അതെന്താ പാവക്കന്റെ എന്തോ ആണ്, പാവക്കന്റെ എന്തോ ഒരു ചട്നിയാണ്, എന്തോ ആണ് എന്നൊക്കെ. പപ്പക്ക് വെജ് ആയാ മതി. വേണ്ടത്ര ചോറെടുത്ത് കഴിക്കാം. പപ്പ ഒരു സ്പൂൺ ചോറെടുത്തു. ഇത് കുറച്ചും കൂടെ പായസം കേട്ടോ. നീ പായസം കഴിക്കാൻ വേണ്ടി വന്നത്? അല തുടങ്ങില്ല. ഫിഷ് അതാണ്ടല്ലേ, ഫിഷ് വറുത്തുന്നുണ്ടോ? മീൻകറി സാമ്പാർ പച്ചക്കറി. തോരനും അടിപൊളി കോരയാണോ? കോംപ്ലിമെന്റ് ആയിട്ട് തന്നതാണ്. ഇതെന്താണ് സ്പെഷ്യൽ? ആവോലിയാണ് കേട്ടോ. അവര് സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ടിട്ട് തരുന്ന ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ആവോലിന്റെ. ആവോലി പെരട്ട്. ഹലോ പപ്പ, എന്നാ ടേസ്റ്റ് നിങ്ങളാണ് മെയിൻ ആള്. നല്ലൊരു മസാല ഉണ്ട് കേട്ടോ, നല്ലൊരു കവറിങ് ഒക്കെ. എങ്ങനെയാണ് സൂപ്പറാണ്, അടിപൊളി മീൻ, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഉമ്മച്ചിയുടെ മസാല വേറെ ടേസ്റ്റാണ്. ഇത് കഴിച്ചു നോക്ക് നിങ്ങള്. അതായത് നമുക്ക് തോന്നുന്നു നല്ല സവാള ഒക്കെ നല്ല വഴറ്റിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ വരുന്ന ആൾക്കാര് ഉച്ചക്ക് ഊണ് വരുന്നാണെങ്കിൽ ഈ ആവോലി പെരട്ട് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ഒരു ഭയങ്കര സ്പൈസി ഒന്നും അല്ല, നല്ല നോർമൽ. നല്ല മസാല ഉണ്ട്, നല്ല ടേസ്റ്റുള്ള മസാല ഉണ്ട് അല്ലേ. അത് നല്ല വെള്ളുള്ളി നമ്മുടെ ഉള്ളിയൊക്കെ മോരിച്ചിട്ട് നല്ല ഒരു അടിപൊളി മസാലയാണ്, നല്ല ടേസ്റ്റാണ്. വൃന്ദാവനം മത്തി ഓർഡർ ചെയ്തു.
ഇല്ല ഞാനത് കറിയിട്ട് രണ്ട് പീസ് മത്തി തരാൻ വേണ്ടി പറഞ്ഞു. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ആണ്, അടിപൊളി. നല്ല ഉണ്ട്, ഉമ്മമ്മക്ക് ഉണ്ടാക്കി തരും ഷോറും കൂട്ടാനൊക്കെ. ആ ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല ഹോംലിയാണ് അല്ലേ. ഒരുവിധം ഈ കോട്ടക്കൽ ഭാഗത്തുനിന്നും ഇത്ര നല്ലൊരു ഊണ് അടുത്ത കാലത്ത് കഴിച്ചിട്ടില്ല. നല്ല ഗുണം. ഞാൻ സത്യസന്ധമായി പറട്ടെ, എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കണം അതേ മീൻ. അടിപൊളി നല്ല മീൻകറി, നല്ല മീൻകറി സാമ്പാർ. ഉമ്മമ്മക്ക് വെച്ച് തരുന്നില്ലേ, ഞാൻ എടുത്തത് ആമൂറ് മീനാട്ടോ. പപ്പ എന്താ കൊറേ മത്തിനെ ഫുള്ള് ഇഷ്ടമാണ്, മത്തി ഫാനാണ് പപ്പ. ഇപ്പൊ ഫുഡ് നമ്മള് വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കട്ടോ, അതായത് ആ ഒരു ടേസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നല്ല ഈ ഭാഗത്തുള്ള ആൾക്കാരെ കൊളത്തുപറമ്പ്, കോട്ടക്കലിന് കൊളത്തുപറമ്പ്. ചോറിട്ടിട്ടോണ്ടല്ലേ, ആവോലി പകുതി മുക്കാലും തീർന്നു. ഗ്രേവി ഇതാ, മസാല ഉണ്ടോ? അതാ എക്സ്ട്രാ മസാല വരുന്നത്. അതിന് മസാല മാത്രമേ വരുന്നതാട്ടോ. അപ്പൊ ഏകദേശം എല്ലാവരും തീർന്നു കേട്ടോ ഫുഡ് കഴിക്കല്. ഇവിടെ നമ്മുടെ ആവോലിന്റെ അവസ്ഥ കണ്ടോളി. ആവോലി കിട്ടിയപ്പോ പപ്പക്ക് മത്തിയൊന്നും വേണ്ടതായിട്ടോ. ആവോലിയാണ് സ്റ്റാറ്, ആവോലിയാണ് ഇവിടുത്തെ മെയിൻ സ്റ്റാറ്. പിന്നെ വെള്ളിയാഴ്ച ആണ് കേട്ടോ ഇവര് പായസം തരുന്നത്. വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലാണ് പായസം. പിന്നെ പാവക്കുപ്പേരി, അതൊരു രക്ഷയില്ലല്ലേ, അത് ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാരും വരിക, നല്ല അടിപൊളി ഫുഡാണ്, നല്ല അടിപൊളി മീൽസ് ആണ്. നല്ല സൗകര്യമുള്ള ഓക്കെ. അപ്പോൾ ഇവിടെ മീൽസ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇവിടെ ബ്രോസ്റ്റ്, അതേപോലെ അൽഫാം, നമ്മുടെ എല്ലാ ചൈനീസ് ഫുഡും അതേപോലെ തന്നെ അറേബ്യൻ ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ മന്തിയൊക്കെ ഇവിടെ കിട്ടും. അതേപോലെ ഇവിടുത്തെ ബട്ടർ ചിക്കന് നിങ്ങൾ എന്തായാലും ട്രൈ, മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ബട്ടർ ചിക്കൻ. ഞങ്ങൾ രാത്രിയൊക്കെ ബട്ടർ ചിക്കനാണ് ഇവിടെ നിന്ന് കഴിക്കാറുള്ളത്. ആൻഡ് ഫ്രൈഡ് റൈസ് എല്ലാം കിട്ടും. പിന്നെ ഇവിടെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എ സി റൂമും ഒക്കെ ഉണ്ട്, ഫാമിലിക്ക് സ്പെഷ്യലായിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കൊളത്തുപറമ്പിൽ വരുമ്പോൾ ബദറുൽ സമാൻ റെസ്റ്റോറൻറ്റിൽ കയറാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ അതുവരെയും ബൈ.